ഹായ് വെൽക്കം 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 ഹാർട്ടി വെൽക്കം ഹാർട്ടി വെൽക്കം ഇതാണ് അൽഫാനിയ കുച്ച് മഹായ് ഹായ് നോട്ട് ഹായ് മഹായ് ഇതൊരു വെസ്റ്റേൺ അറബി ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡ് ആണ് ഐ സീ നോ 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 ഐ സീ നോട്ട് ഇട്ടില്ല ഞാനിതുപോലെ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചാ പോരെ എന്തിനാ മോനെ പാഴ്ചെലവൊക്കെ ഇവിടെ എനിക്കാണ്ട് ഒരു 2000 രൂപ വന്നു 2000 രൂപ 750 രൂപ ഇവിടെ വാന ഉള്ള പോലെ എന്തെങ്കിലും ഒക്കെ വന്നാ മതി എനിക്ക് കൊടുങ്കാറ്റ് 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 ഹലോ ഇത് അമ്മാമിനെ നെഞ്ചുവേദന ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകണ്ട അതൊക്കെ പാഴ്ചെലവാ ഞാൻ വന്ന് ശരിയാക്കി തരാം ആ അവിടെ ചാരി വെച്ചാ ഞാൻ വരാം കേട്ടോ ഫിനിഷ് സ്വിച്ച് ഇട്ടു അപ്പൊ ഇതോ എന്തോ ചേട്ടൻ ഫാനി നൂറിട്ട് എന്റെ അടുത്ത് പിടിക്കാൻ തന്നെ ഇപ്പൊ ശരിക്കും ഫിനിഷ് സ്വിച്ച് ഇട്ടു അടുക്കളയിൽ മിക്സി ഓണായി മുനെ അമ്മയോട് പറയണു ഇതാണ് ഇനി മിക്സിയുടെ സ്വിച്ച് കേട്ടോ നമുക്ക് ഇനി ഫാനിന്റെ സ്വിച്ച് അവിടെ കണ്ടുപിടിക്കുന്നുണ്ട് പലപ്പോഴും പല എറണ പല ഇതിലുള്ള വലിയ എറണ കാണുന്നുണ്ട് ചെറിയ എറണ കാണുന്നുണ്ട് ആ പക്കറ്റിനെ ഈ വീട്ടിന്റെ ഈ പട്ടിക്കൂടി ഞാൻ ചുറ്റിപ്പെട്ടാണ് അത് കാണുന്നത് ഇവിടെ മീനിനെ പിടിക്കാനാണോ എന്ന് അറിയില്ല ഇത് രണ്ടിനെയും ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ കാഫ് ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ പൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങവർ നെടിഞ്ഞെന്ന് തോന്നുന്നു അടിപതരാതെ ബാക്ക്ബോൺ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ അതിന് എന്താണാവ് എന്ത് പണ്ടാവിനാവട്ടെ എന്താ എന്തു പറ്റി അടി പിടിച്ചുട്ടാ തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ ഏത് വൃദ്ധൻ ഒരു വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ എനിക്ക് ഇപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ് ദിനേശ് ചേട്ടൻ എന്ത് പറ്റി ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ എന്നാ പിന്നെ വേറൊരു തമാശ പറയാം ഇതെന്തായാലും ശോഭയ്ക്ക് ശരിവരും ഭയങ്കര തമാശ ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും വലിയ ഇയർ റിംഗ്സ് ഇങ്ങനെ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിൽക്കരുത് അവരോടൊക്കെ പോകാൻ പറയൂ എന്റെ സൗന്ദര്യം എന്റെ അവകാശമാണ് പുതിയ ലാക്സ് എന്റെ അമ്മയുടെ അടുത്ത് നോക്കിയിട്ടാണ് അത്ര എളുപ്പമല്ല സിനിമയിൽ ചാൻസ് കിട്ടിയപ്പോ എല്ലാവരും പറഞ്ഞു അയ്യോ പക്ഷെ അമ്മ ഉണ്ടോ കേക്കുന്നു എന്റെ മുടി തന്നെ നോക്ക് മുത്തശ്ശിയോട് എത്ര വഴക്കടിച്ചിട്ടാ പാരഷൂട്ട് അഡ്വാൻസ്ഡ് വാങ്ങിച്ചിട്ട് വന്നെന്നറിയോ എന്നിട്ട് പറയും ഉണ്ണിയപ്പം വേറെ മുടി വേറെ മുൻപെനിക്ക് പതിവായ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കൻ യു ബിലീവ് ഇറ്റ് അപ്പോൾ എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രിക കണ്ടോ ഇപ്പോ എന്റെ സ്കിൻ എത്ര ക്ലിയറാ ശരിയാ ഞാൻ ആ അമലയ്ക്ക് റെക്കമെൻഡ് ചെയ്തത് പക്ഷേ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്റെ സിസ്റ്റർ ടീനയാണ്